वेलकम टू एसएलएस अकाडमी मिशन टेन लेवल मॉडल एग्जाम इरुपत्ति रंडामत्ते वीडियो एसएलएस अकाडमी वाट्सएप ग्रूप जॉइन ई का नंबर ऐड मी मेसेज टेलीग्राम चानल जॉइन एसएलएस अकाडमी ऑफिशियल टेलीग्राम सर्च 50 मार्क्स क्वेश्चन एल क्वेश्चन आंसर एल श्रमिक एग्जाम ഒന്നാമത്തെ ചോദ്യം പേശികളെ കുറിച്ചുള്ള പഠനം ഏത് രണ്ട് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരം ദന്തുക്കൾ അറിയപ്പെടുന്നത് മൂന്ന് കോമ്പല്ലുകളുടെ എണ്ണം എത്രയാണ് നാല് വൃക്കയുടെ അടിസ്ഥാന ഘടകം ഏത് അഞ്ച് മൂത്രത്തിൽ ജലത്തിന്റെ അളവ് എത്രയാണ് ആറ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് ഏഴ് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ് എട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഒൻപത് കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് 10 കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം 11 കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 12 കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 13 കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്ര 14 കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏത് 15 കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര 16 കേരളത്തിലെ തെക്കേ അറ്റത്തെ താലൂക്ക് ഏത് 17 കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് 18 കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏത് 19 ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള ജില്ല ഏത് 20 സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏത് 21 കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രി ആര് 22 കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര 23 കേരളത്തിലെ വടക്കേ അറ്റത്തെ തടാകം ഏത് 24 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് 25 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി 26 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 27 ഒരു ഉദ്ബോധനം എന്ന കൃതി ആരുടേത് 28 പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് 29 ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് എന്ത് 30 ചട്ടമ്പി സ്വാമിയുടെ ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 31 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം 32 ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേര് അറിയപ്പെടുന്നത് 33 ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ 34 ചട്ടമ്പി സ്വാമിയോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി 35 ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 36 സമത്വ സമാജം സ്ഥാപിച്ച വർഷം 37 വൈകുണ്ഠസ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലം ഏത് 38
അമ്മ എന്ന ലോകപ്രശസ്ത നോവൽ ആരുടേതാണ്? 39. തൈക്കാടയ്യ ജനിച്ച വർഷം. 40. മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തൈക്കാടയ്യ ഗുരു സ്ഥാപിച്ച സംഘടന. 41. ജാതി വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ തൈക്കാടയ്യർ നടത്തിയത് താഴെ പറയുന്നവയിൽ ഏതാണ്? 42. തൈക്കാടയ്യ വൈകുണ്ഠസ്വാമിയും കണ്ടുമുട്ടിയ സ്ഥലം. 43. അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം. 44. മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം. 45. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കുട്ടിക്കാല പേര്. 46. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം. 47. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമഠം സ്ഥാപിച്ച വർഷം. 48. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം. 49. പേൾ ഹാർബർ ആക്രമണം നടന്ന വർഷം. 50. ഹിരോഷിമ ദിനം എന്നറിയപ്പെടുന്നത് എന്ന്. 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എല്ലാത്തിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നേരെ ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പേശികളെക്കുറിച്ചുള്ള പഠനം ഏത്? ആൻസർ ഓപ്ഷൻ സി, മയോളജി. 2. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരം ദന്തുക്കൾ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, വിവേകദന്തുക്കൾ. 3. കോമ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 4. 4. വൃക്കയുടെ അടിസ്ഥാന ഘടകം ഏത്? ആൻസർ ഓപ്ഷൻ ബി, നെഫ്രോണുകൾ. 5. മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 96%. 6. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 1084:1000. 7. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 560 കിലോമീറ്റർ. 8. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ ബി, ചിറ്റൂർ. 9. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, വയനാട്. 10. കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ സി, 6. 11. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 3. 12. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 152. 13. കേരള നിയമസഭയിലെ പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ? ആൻസർ ഓപ്ഷൻ സി, 2. 14. കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഉടുമ്പൻചോല. 15. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി, 34. 16. കേരളത്തിലെ തെക്കേ അറ്റത്തെ താലൂക്ക് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, നെയ്യാറ്റിൻകര. 17. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത്? ആൻസർ ഓപ്ഷൻ എ, ബേക്കൽ കോട്ട. 18. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി, വയനാട്. 19. ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി, വയനാട്. 20. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂർ. 21. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ, സി അച്യുത മേനോൻ. 22. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 140. 23. കേരളത്തിലെ വടക്കേ അറ്റത്തെ കായലേത്? ആൻസർ ഓപ്ഷൻ ബി, ഉപ്പളക്കായൽ. 24. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ആൻസർ ഓപ്ഷൻ എ, പെരിയാർ. 25. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി, പള്ളിവാസൽ. 26.
ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി 1887. 27. ഒരു ഉദ്ബോധനം എന്ന കൃതി ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി കുമാരനാശാൻ. 28. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്? ആൻസർ ഓപ്ഷൻ ബി ജെയിംസ് ഓട്ടിസ്. 29. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി കുഞ്ഞൻ പിള്ള. 30. ചട്ടമ്പി സ്വാമിയുടെ ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ ഡി 2014. 31. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 1892. 32. ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേർ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഉള്ളൂർ കോട്ടുവീട്. 33. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി പന്മന. 34. ചട്ടമ്പി സ്വാമിയോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി? ആൻസർ ഓപ്ഷൻ ഡി നവമഞ്ചരി. 35. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം? ആൻസർ ഓപ്ഷൻ എ 1882. 36. സമത്വ സമാജം സ്ഥാപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി 1836. 37. വൈകുണ്ഠസ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്വാമിത്തോപ്പ്. 38. അമ്മ എന്ന ലോകപ്രശസ്ത നോവൽ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ഡി മാക്സിം ഗോർക്കി. 39. തൈക്കാടയ്യ ജനിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ 1814. 40. മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തൈക്കാടയ്യ ഗുരു സ്ഥാപിച്ച സംഘടന? ആൻസർ ഓപ്ഷൻ ഡി ശൈവപ്രകാശ സഭ. 41. ജാതി വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ തൈക്കാടയ്യർ നടത്തിയത് താഴെ പറയുന്നവയിലേതാണ്? ആൻസർ ഓപ്ഷൻ സി പന്തീഭോജനം. 42. തൈക്കാടയ്യ വൈകുണ്ഠസ്വാമിയെ കണ്ടുമുട്ടിയ സ്ഥലം? ആൻസർ ഓപ്ഷൻ സി നാഗർകോവിൽ. 43. അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1984. 44. മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി 1905. 45. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കുട്ടിക്കാല പേര്? ആൻസർ ഓപ്ഷൻ ഡി ഗോവിന്ദൻ കുട്ടി. 46. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ 1852. 47. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമഠം സ്ഥാപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി 1893. 48. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 1918. 49. പേൾ ഹാർബർ ആക്രമണം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1941. 50. ഹിരോഷിമ ദിനം എന്നറിയപ്പെടുന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ എ ഓഗസ്റ്റ് 6. 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സ് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.